ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിൽ പ്രചാരത്തിലുള്ള പ്രധാന കലാരൂപങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക് ഒന്ന് നോക്കാം കേട്ടോ. ആ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൂത്താണ്. കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൂത്ത്. ഏകാംഗ അഭിനയ ശൈലിയാണ് ഈ കലാരൂപം പിന്തുടരുന്നത്. കൂത്തമ്പലത്തിൽ അഥവാ കൂത്തുതറയിലാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ്. അവരെ നങ്ങ്യാർ എന്നാണ് പറയുക. നങ്ങ്യാർമാർ മാത്രമായി നടത്തുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത് എന്നത്. അടുത്ത കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഓട്ടൻതുള്ളൽ എന്നത്. 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ ആണ് ഓട്ടം തുള്ളൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. തുള്ളൽ പ്രധാനമായും 3 വിധമാണ്: ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. 5 മെയ്ന് കുഞ്ചൻ ദിനമായി ആചരിക്കുന്നത്. അടുത്ത കലാരൂപമാണ് കേരള നടനം. കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപമാണ് ഇത്. ഗുരു ഗോപിനാഥാണ് കേരള നടനത്തിൻ്റെ സൃഷ്ടാവ്. ഗുരു ഗോപിനാഥ് നടനഗ്രാമമാണ് വട്ടിയൂർക്കാവ് എന്നത്. അടുത്ത കലാരൂപമാണ് ഗദ്ദിക എന്നത്. വയനാട്ടിലെ ഗോത്രക്കാർക്കിടയിലെ ചടങ്ങാണ് ഇത്. ഗദ്ദിക എന്നാൽ ഒഴിപ്പിക്കുക എന്നാണ് അർത്ഥം. പ്രശസ്തനായ ഗദ്ദിക കലാകാരനാണ് PK കാളൻ. ഓക്കെ, ഇനി കേരളത്തിലെ മറ്റു പ്രധാന കലാരൂപങ്ങളെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് തെയ്യം എന്നത്. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് പറശ്ശിനിക്കാവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്നത്. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ചവിട്ടുനാടകം എന്നത്. കേരളത്തിന് ചവിട്ടുനാടകം എന്ന കലാരൂപം പരിചയപ്പെടുത്തിയ വിദേശികളായിരുന്നു പോർച്ചുഗീസുകാർ എന്നത്. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് മാർഗംകളി എന്നത്. സുറിയാനി ക്രൈസ്തവർക്കിടയിലുള്ളതാണ് കേട്ടോ. കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ദഫ് മുട്ട് എന്നത്. കേരളത്തിൽ ഗിരിവർഗ വിഭാഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള ശ്രദ്ധേയമായ നൃത്തരൂപമാണ് കാക്കാരശ്ശി നാടകം എന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലവരായ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യുക.